ഹായ് സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റിയിലെയും കേരള യൂണിവേഴ്സിറ്റിയിലെയും പരീക്ഷകൾ എന്നാണ്, റിസൾട്ട് എന്നാണ് എന്ന ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു ഡേറ്റാണ്, പ്രെഡിക്റ്റഡ് ഡേറ്റാണ് പറയുന്നത്. ഇതിനു മുമ്പേ കുറച്ച് പ്രെഡിക്റ്റഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരുമാതിരി ശരിയായി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഇലക്ഷനും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം വരുന്നത് കൊണ്ട് തേർഡ് സെമ്മിൻ്റെ കുറച്ച് ലാഗായി. അപ്പോൾ അതൊക്കെ ഏകദേശം എന്ന് മുതൽ തുടങ്ങുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ പ്രെഡിക്റ്റഡ് വീഡിയോ, ലാസ്റ്റ് വീഡിയോ ഇതാണ്. ഇനിയും പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നതല്ല. യൂണിവേഴ്സിറ്റി തക്ക സമയത്ത് ടൈം ടേബിളും ഡേറ്റും ഒക്കെ പബ്ലിഷ് ചെയ്യും. നമുക്കേതായാലും നോക്കാം. ആദ്യം എം ജി യൂണിവേഴ്സിറ്റി. എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ ഈയിടയ്ക്കാണ് തീർന്നത്. അതേപോലെ തന്നെ പി ജി സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷയും ഈയിടയ്ക്കാണ് തീർന്നത്. ഫീ നോട്ടിഫിക്കേഷൻ വന്നത് ഡിഗ്രി തേർഡ് സെമ്മും ഡിഗ്രി സിക്സ്ത് സെമ്മുമാണ് വന്നിട്ടുള്ളത്. അത് മാർച്ച് 18 തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ യൂണിവേഴ്സിറ്റി കലോത്സവം ഏപ്രിൽ 1 മുതൽ 5 ആയതുകൊണ്ട് തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 7 ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും അങ്ങനെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡൗട്ട്, തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒരു 9-8 അല്ലെങ്കിൽ 9 ദിവസമെങ്കിലും ആ പരീക്ഷ നീളും. അതിൻ്റെ ഇടയ്ക്ക് ഹോളി വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആവും, അതിന് ശേഷമേ ഉള്ളൂ സിക്സ് സെമ്മിൻ്റെ പരീക്ഷ എന്ന് ഡൗട്ട് തോന്നും. ഏപ്രിൽ 7 തേർഡ് സെം തുടങ്ങുകയാണെങ്കിൽ ഏപ്രിൽ 7 തേഴ്സ്ഡേ, ഏപ്രിൽ 11 മൺഡേ, ഏപ്രിൽ 13 വെനസ്ഡേ, അതിനുശേഷം ഹോളി വീക്ക് ഏപ്രിൽ 19 ട്യൂസ്ഡേ, ഏപ്രിൽ 21 തേഴ്സ്ഡേ, ഏപ്രിൽ 25 മൺഡേ, ഏപ്രിൽ 27 വെനസ്ഡേ, ഏപ്രിൽ 29 ഫ്രൈഡേ. ഇത്രയും ദിവസങ്ങളിലായിട്ട് നടക്കാം. അതിൻ്റെ ഇടയ്ക്ക് സിക്സ് സെമ്മിൻ്റെ പരീക്ഷ മിക്കവാറും വരും. നിങ്ങൾ ചോദിക്കും ഒരു പരീക്ഷയുടെ ഇടയ്ക്ക് വേറെ സെമ്മിൻ്റെ പരീക്ഷ വരുമോ എന്ന്. നേരത്തെ അങ്ങനെ നടന്നിട്ടുണ്ട്. 2020 കോവിഡ് വരുന്നിടം വരെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. 2020 മാർച്ചിലെ പരീക്ഷ, സിക്സ് സെമ്മും ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ തലേന്നും പിറ്റേന്നുമായിരുന്നു. അന്ന് മാർച്ച് 16 സിക്സ് സെമ്മ്, മാർച്ച് 17 ഫോർത്ത് സെമ്മ്, മാർച്ച് 18 സിക്സ് സെമ്മ്, മാർച്ച് 19 ഫോർത്ത് സെമ്മ്, മാർച്ച് 20 സിക്സ് സെമ്മ്. ആ രീതിയിൽ തലേന്നും പിറ്റേന്നുമായിട്ടാണ് പരീക്ഷ നടന്നത്. ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 18, 20, 22, 26, 28 5 ദിവസമാണ്. ഏതോ വിഷയത്തിന് 6 വിഷയമുണ്ട്. അപ്പോൾ അതിനുശേഷം മെയ് 3, ഇങ്ങനെ തീയതികളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ തേർഡ് സെമ്മിൻ്റെ ഇടയ്ക്ക് സിക്സ് സെമ്മ് വരാം. ഏപ്രിൽ 18 തിങ്കള്, 20 ബുധന്, 22 വെള്ളി, 26 ചൊവ്വ, 28 വ്യാഴം, ആ രീതിയിൽ സിക്സ് സെമ്മ് പ്രതീക്ഷിക്കാം. അതിന് ശേഷമേ ഉള്ളൂ ഫസ്റ്റ് സെമ്മ് വരുന്നത്. ഫസ്റ്റ് സെമ്മിൻ്റെയും തേർഡ് സെമ്മിൻ്റെയൊക്കെ നേരത്തെ എഴുതിയവരുടെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. സിക്സ് സെമ്മിന് ശേഷമായിരിക്കും ഫസ്റ്റ് സെമ്മ്. ഫസ്റ്റ് സെം മിക്കവാറും മെയ് 2 കഴിയും. ഏകദേശം ഒരു ഡേറ്റ് പറയുകയാണെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. മെയ് 16, 18, 20 അങ്ങനെയൊക്കെ തുടങ്ങി ജൂണ് ഫസ്റ്റ് വീക്കോടുകൂടി തീരുന്ന രീതിയിൽ ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ വരാം. അപ്പം നിങ്ങൾ പി ജിയുടെ കാര്യം ചോദിക്കാം. അതിന് മുമ്പ് തന്നെ ഡിഗ്രി തേർഡ് സെമ്മിൻ്റെയും സിക്സ് സെമ്മും ഫസ്റ്റ് സെമ്മും കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ഏപ്രിൽ 1 നമുക്ക് പ്രതീക്ഷിക്കാം ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട്. അവരുടെ പരീക്ഷ മിക്കവാറും ജൂൺ 2 ആകും. അപ്പം സപ്ലി എഴുതുന്നവർക്കും ആ സമയത്തേക്കായിരിക്കാം. ഇനി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ടി പരീക്ഷ നടത്തുമോ എന്നറിയത്തില്ല. നടത്തുന്നില്ല എങ്കിൽ റെഗുലറുകാരുടെ പരീക്ഷ ജൂണിലോ ജൂലൈയിലോ കാണാം ഫോർത്ത് സെമ്മ്. സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ജൂലൈയിലോ ഓഗസ്റ്റിലോ പ്രതീക്ഷിക്കാം. ഇനി എം ജി യൂണിവേഴ്സിറ്റി പി ജിയുടെ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷകൾ കഴിഞ്ഞു. തേർഡ് സെമ്മിൻ്റെ പരീക്ഷ ഫീ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. ഏപ്രിൽ 10 തേർഡ് സെം പി ജി എക്സാം പ്രതീക്ഷിക്കാം. പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. അത് കംപ്ലീറ്റ് വന്നതിന് ശേഷമേ ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ നടക്കത്തുള്ളൂ. അത് ഏപ്രിൽ ലാസ്റ്റോടുകൂടി ഫസ്റ്റ് സെം പി ജിയുടെ പ്രതീക്ഷിക്കാം.
കേരള യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ സിക്സ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നതാണ്. ഏപ്രിൽ 1 മുതൽ പരീക്ഷ തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഡിഗ്രി 3rd സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പം സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 1 തന്നെ തുടങ്ങുമെന്നാണ് ഇതുവരെ കിട്ടുന്ന അറിവ്. ഇനി മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 1, 4, 6, 8, 11, 13, 18 അങ്ങനെ ആ തീയതികളിൽ സിക്സ് സെമ്മിൻ്റെ പരീക്ഷ. പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിൽ 4 തുടങ്ങുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 4, 6, 8, 11 തീയതികൾ പി ജി ഫസ്റ്റ് സെമ്മ് പ്രതീക്ഷിക്കാം. യു ജി 3rd സെമ്മ് ഏപ്രിൽ 2nd വീക്കിലോ 3rd വീക്കിലോ പ്രതീക്ഷിക്കാം. യു ജി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ മെയ് മാസത്തിലും പ്രതീക്ഷിക്കാം. അതിനുശേഷം 4th സെമ്മിൻ്റെ പരീക്ഷ, ഡിഗ്രി 4th സെമ്മിൻ്റെ പരീക്ഷ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ പ്രതീക്ഷിക്കാം. പി ജി 3rd സെമ്മ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പി ജി 4th സെമ്മിൻ്റെ പരീക്ഷ ജൂണിലോ ജൂലൈയിലോ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം ഒരു ഡേറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. റിസൾട്ടുകൾ വരാനുള്ളത് 4th സെം എം ജി യൂണിവേഴ്സിറ്റി 4th സെം ഡിഗ്രിയുടെ വരാനുണ്ട്, പി ജി 1st സെം വരാനുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി 1st സെം വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഡിഗ്രി 2nd സെമ്മിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞാണ് 5th സെമ്മിൻ്റെ വാല്യുവേഷന് ഓപ്പൺ കോഴ്സിൻ്റെ തീർന്നു. ബാക്കിയുള്ള വിഷയങ്ങളെയൊക്കെ നടന്നിട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഡേറ്റൊക്കെ വെച്ച് നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക. ഇമ്പ്രൂവ്മെൻ്റ് സപ്ലി എന്നൊരു ഓപ്ഷൻ ഇനി തിരഞ്ഞെടുക്കലിൽ ഇപ്പം എഴുതുന്ന പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. Thank you.